ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിപ്പീസ് ഫാമിലി കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി പാൻകേക്ക് ഉണ്ടാക്കാം. ഉരുളക്കിഴങ്ങ് കൊണ്ട് എങ്ങനെയാണ് പാൻകേക്ക് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊരു ഗ്രേറ്ററിൽ കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ദേ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു പിഞ്ച് ഗരം മസാല, കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം, കാൽ ടീസ്പൂൺ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തത്, ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനൊരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ സ്വല്പം മല്ലിയില, സ്വല്പം കറിവേപ്പില ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമുക്ക് സവാളയാണ്. ഞാനിത് പൊടിയായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ്. ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലെന്നുണ്ടെങ്കിൽ ആടയോ മൈദയോ കടലമാവോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ കോൺഫ്ലോർ യൂസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ക്രിസ്പ്നെസ് കൂടുതലായിട്ട് വരും, അതുകൊണ്ടാണ് ഞാൻ കോൺഫ്ലോർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ ചീസോ ബട്ടറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇവിടെ ആർക്കും ചീസ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻകേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇഷ്ടാനുസരണം ഏത് എണ്ണയാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പാൻകേക്ക് ആക്കിയെടുക്കാം. ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി എണ്ണയൊന്നും വേണ്ട, സ്വല്പം എണ്ണ മാത്രം മതി നമുക്ക് അടിപൊളിയായിട്ട് പാൻകേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ 1-2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്കൊന്ന് സിമ്മിലേക്ക് ഇട്ടിട്ട് പാൻകേക്ക് ഓരോന്നായിട്ട് 1 സ്പൂൺ വെച്ചിട്ട് നമുക്ക് കോരി വെച്ച് കൊടുക്കാം. ഷേപ്പൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ലതുപോലെ ഒന്ന് കുക്കായി വരണം. സിമ്മിൽ കിടന്നിട്ട് 1 സൈഡ് നല്ലതുപോലെ ഒന്ന് കുക്കാകുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ 1 സൈഡായിട്ട് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡും അതുപോലെ തന്നെ ഒന്ന് മുരിഞ്ഞ് നല്ല ഉള്ളെല്ലാം വെന്ത് വരുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുക്കാവുന്നതാണ്. കുഞ്ഞു മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. സ്നാക്കായിട്ടും നമുക്ക് യൂസ് ചെയ്യാം, ഒരു കുഴപ്പവും ഇല്ല. പിന്നെ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ടിഫിനിൽ നമുക്ക് അടച്ചു കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു അടിപൊളി
ഐറ്റമാണ് അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് നമുക്ക് ഇത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം അപ്പോൾ നമ്മുടെ അടിപൊളി പാൻകേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ് വളരെ ഈസിയും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൻകേക്കാണിത് ഡീപ് ഫ്രൈ ചെയ്യാത്തത് കൊണ്ട് തന്നെ അത്യാവശ്യം ഹെൽത്തിയും കൂടിയാണ് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടണും അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നോ ഒന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു